കഴിഞ്ഞ ദിവസം നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഗായകൻ സോമദാസിന്റെ വിയോഗം. അദ്ദേഹത്തെ അറിയാവുന്ന ഏതൊരു മലയാളിയെയും ആ വാർത്ത വളരെ സങ്കടപ്പെടുത്തിയിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കോവിഡാനന്തര ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയാണ് സോമദാസ്. റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയനായ ഗായകനായിരുന്നു അദ്ദേഹം. സ്റ്റാർ സിംഗർ, ബിഗ് ബോസ് തുടങ്ങിയ റിയാലിറ്റി ഷോകളിലാണ് സോമദാസ് തിളങ്ങിയത്. 2008 അദ്ദേഹം സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തത്. വിജയിക്കാനായില്ലെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ട മത്സരാർത്ഥിയാകുവാൻ അദ്ദേഹത്തിന് അന്ന് സാധിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം ഇപ്പോൾ ഏവരെയും കൂടുതൽ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിന്ന സോമദാസ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് കഴിഞ്ഞിരുന്നത്. പാടാനുള്ള കഴിവും അദ്ദേഹത്തിന്റെ കഠിന പ്രയത്നവും കൊണ്ട് മാത്രമാണ് താരം റിയാലിറ്റി ഷോയിൽ നിറഞ്ഞു നിന്നത്. സോമുവിനോടുള്ള സഹതാപം പ്രേക്ഷകർ വോട്ടാക്കി മാറ്റിയതോടെ അവസാന റൗണ്ടിലേക്ക് വരെ സോമദാസ് എത്തി. പിന്നണി ഗാനരംഗത്തും ഗാനമേളകളിലും നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ അതൊന്നും അധികകാലം നീണ്ടു പോകാഞ്ഞതുകൊണ്ട് കുടുംബം പോറ്റുവാൻ വേണ്ടി സോമു അമേരിക്കയിലേക്ക് പോയി. പിന്നീട് മലയാളികൾ സോമദാസിനെ കണ്ടത് ബിഗ് ബോസ് 2 റിയാലിറ്റി ഷോയിലൂടെ ആയിരുന്നു. ബിഗ് ബോസിൽ സോമു തന്റെ ജീവിത കഥ വെളിപ്പെടുത്തിയിരുന്നു. അമേരിക്കയിലെ ജോലി അത്ര മെച്ചമുള്ളതൊന്നും ആയിരുന്നില്ല എന്നും അതോടൊപ്പം തന്റെ കുടുംബത്തിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളും കൂടാതെ ആദ്യ ഭാര്യ തന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ കഥകളും സോമദാസ് ബിഗ് ബോസ് വേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു. മക്കളെ വിട്ടുകിട്ടാൻ ഭാര്യ പണം ചോദിച്ചതും മറ്റും പറഞ്ഞ് പൊട്ടിത്തെറിഞ്ഞ സോമദാസിന് പ്രേക്ഷകർ കണ്ടിരുന്നു. പിന്നീട് മറ്റൊരു വിവാഹം ചെയ്ത സോമദാസിന് 2 ബന്ധങ്ങളിലുമായി 4 മക്കളാണ് ഉള്ളത്. എന്നാൽ റിയാലിറ്റി ഷോയിൽ നിന്നും അപ്രതീക്ഷിതമായി താരം പുറത്താവുകയായിരുന്നു. അസുഖങ്ങൾ വില്ലനായി എത്തിയ സോമദാസിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ നിരവധി നാടകീയ രംഗങ്ങളാണ് സോമുവിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആദ്യ ഭാര്യ സോമദാസ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് ലൈവിലെത്തിയതും എന്നാൽ ഇതിനു പിന്നാലെ സ്വന്തം മക്കൾ അമ്മയ്ക്കെതിരെ ലൈവിലെത്തിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. അച്ഛൻ പാവമാണെന്നും അമ്മയുടെ ആരോപണങ്ങൾ തെറ്റാണെന്നുമാണ് അന്ന് മക്കൾ പറഞ്ഞിരുന്നത്. ബിഗ് ബോസിൽ സോമദാസ് തികച്ചും ഒറ്റപ്പെട്ടിരുന്നു. പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരു ഗ്രൂപ്പിലും പെടാത്ത ആളായി സോമദാസ് അവിടെയും ഏറെ വിഷമങ്ങൾ നേരിട്ടിരുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത് മിസ്റ്റർ പെർഫെക്റ്റ്, മണ്ണാംകട്ടി, കരീനെ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിരുന്നു. കലാഭവൻ മണിയുടെ ഇടപെടലിനെ തുടർന്നാണ് സോമദാസിന് സിനിമയിൽ അവസരം ലഭിച്ചത്. അതിന് അദ്ദേഹത്തോട് എന്നും താൻ കടപ്പെട്ടവൻ ആയിരിക്കുമെന്ന് സോമദാസ് പലപ്പോഴും പറഞ്ഞിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ മക്കൾ അനാഥരാകുമെന്നും അവരുടെ ആഹാരം, പഠനം തുടങ്ങിയ കാര്യങ്ങൾ മുടങ്ങിപ്പോകുമെന്നും സോമദാസ് അന്നേ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ ആശ്രയമില്ലാതിരിക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും സഹായവുമായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. നമസ്കാരം.